കോർപ്പറേഷൻ ഭരണം നിലനിർത്താൻ കച്ച കെട്ടുന്ന യു ഡി എഫിൽ സ്ഥാനാർത്ഥി നിർണയം കീറാമുട്ടിയാകുന്നു. ഇക്കുറി മേയർ സ്ഥാനം വനിതാ സംവരണമല്ലാത്തത് കൊണ്ട് തന്നെ തലമുതിർന്ന നേതാക്കൾ അവകാശവാദവുമായി രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞു. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ കൊണ്ടുപിടിക്കുമ്പോഴും മേയർ സ്ഥാനത്തേക്ക് ആരാകുമെന്ന ചോദ്യത്തിന് ഇപ്പോഴും യു ഡി എഫിനുള്ളിൽ ഉത്തരമില്ല. നേരിയ ഭൂരിപക്ഷത്തിൻ്റെ ബലത്തിലാണ് കഴിഞ്ഞ തവണ യു ഡി എഫ് കൊച്ചിൻ കോർപ്പറേഷൻ ഭരണം നിലനിർത്തിയത്. ഏറെ ചർച്ചകൾക്കും വെട്ടിനിരുത്തലുകൾക്കും പിന്നാലെ എ ഗ്രൂപ്പിൽ നിന്നുള്ള സൗമിനി ജെയിൻ അപ്രതീക്ഷിതമായി മേയർ സ്ഥാനത്തേക്ക് എത്തി. രണ്ടര വർഷത്തിനു ശേഷം മറ്റൊരാൾക്ക് പദവി കൈമാറണമെന്ന വ്യവസ്ഥ കാറ്റിൽ പറത്തി ഡി സി സി നേതൃത്വത്തിൻ്റെ ശാസനകൾക്ക് വില നൽകാതെ സൗമിനി ജെയിൻ 5 വർഷം പൂർത്തിയാക്കി. ഇത്തവണ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന ആദ്യഘട്ട പേരുകളിൽ പോലും സൗമിനി ജെയിൻ ഇല്ല. കൊച്ചി മേയർ സ്ഥാനം പൊതുവിഭാഗത്തിന് അവകാശപ്പെടുന്നതോടെ കോൺഗ്രസിൽ നേതാക്കളുടെ വൻ നിര തന്നെ രൂപപ്പെടുമെന്ന് ഉറപ്പായി. കഴിഞ്ഞ ഭരണസമിതി സമ്പൂർണ്ണ പരാജയമാണെന്ന് യു ഡി എഫിനുള്ളിൽ നിന്ന് തന്നെ വിമർശനം ശക്തമാണ്. മേയർ സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്ന പേരുകളിൽ മുൻപന്തിയിലുള്ളത് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ ഡൊമിനിക് പ്രസന്റേഷൻ്റെതാണ്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതോടെ നിലവിൽ മറ്റു ചുമതലകൾ ഡൊമിനിക് പ്രസന്റേഷനില്ല. മുൻ ജി സി ഡി എ ചെയർമാനായ എൻ വേണുഗോപാലിൻ്റെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട്. ജി സി ഡി എ ഭരണത്തിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട നിലവിൽ ആരോപണ വിധേയനാണ് എൻ വേണുഗോപാൽ. പാർട്ടിക്കുള്ളിൽ നിന്നുള്ള പിന്തുണ പ്രതീക്ഷിക്കേണ്ടതില്ല. മുൻ മേയറും എ ഗ്രൂപ്പിൻ്റെ ശക്തനായ വക്താവുമായ ടോണി ചമ്മണിയും സജീവമായി മേയർ പദവി ലക്ഷ്യമിട്ട മുന്നിലുണ്ട്. അതേസമയം തദ്ദേശ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസിനെ വെട്ടിലാക്കി യൂത്ത് കോൺഗ്രസ് നിലപാട്. ഇത്തവണയും അവസരം ലഭിച്ചില്ലെങ്കിൽ പാർട്ടി വിടുമെന്ന ഭീഷണിയുമായാണ് യൂത്ത് കോൺഗ്രസിലെ ഒരു വിഭാഗം രംഗത്തെത്തിയിരിക്കുന്നത്. തുടർച്ചയായി തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുന്നവരെ ഒഴിവാക്കി പുതുമുഖങ്ങൾക്ക് അവസരം നൽകണമെന്നാണ് ഇവരുടെ ആവശ്യം. ഒരു തദ്ദേശ സ്ഥാപനത്തിലെ 40% സീറ്റുകൾ യുവാക്കൾക്ക് നൽകണമെന്നും മണ്ഡലം കമ്മിറ്റികളിൽ തീരുമാനം ആയിട്ടുണ്ടെങ്കിലും ഇത് ലഭിക്കില്ലെന്ന് ഉറപ്പായതോടെയാണ് യൂത്ത് കോൺഗ്രസ് ശക്തമായ പ്രതിഷേധമുയർത്തിയത്. എല്ലായിടത്തും ഡി സി സികളെ ഇക്കാര്യം അറിയിച്ചിരുന്നെങ്കിലും അനുകൂലമായ നിലപാട് മിക്കയിടത്തും ഉണ്ടായിട്ടില്ല. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഷാഫി പറമ്പിലും ഇതേ ആവശ്യം എല്ലാ ഡി സി സികളോടും ഉന്നയിച്ചിരുന്നു. മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി ഇതിൻ്റെ പേരിൽ ഷാഫി കടുത്ത തർക്കത്തിലേക്ക് പോകുന്ന സ്ഥിതിയും ഉണ്ടായി. എൽ ഡി എഫിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ യുവാക്കൾക്ക് അർഹമായ പരിഗണന ലഭിച്ചെന്നതും ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. പാർട്ടി വിടുമെന്നതടക്കം ശക്തമായ സമ്മർദ്ദമുണ്ടായതോടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഉൾപ്പെടുത്തണമെന്ന ആവശ്യവുമായി പുതുതായി ഭാരവാഹിത്വത്തിലെത്തിയ കോൺഗ്രസ് നേതാക്കളും കെ പി സി സിയെ സമീപിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുപ്പിൽ പുതുമുഖങ്ങൾക്ക് അവസരം നൽകണമെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി മാത്യു കുഴൽമാടനും പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനോട് ആവശ്യപ്പെട്ടു. 3 തവണ മത്സരിച്ചവരെ മാറ്റി നിർത്തണമെന്നും തുടർച്ചയായി മത്സരിച്ചവർ സ്വന്തം കുടുംബത്തിലുള്ളവരെ സ്ഥാനാർത്ഥികളാക്കുന്നത് അവസാനിപ്പിക്കണമെന്നുമാണ് ആവശ്യം. മഹിളാ കോൺഗ്രസ്, ദളിത് കോൺഗ്രസ് സംഘടനാ പ്രവർത്തകരെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായി പരിഗണിക്കണമെന്നും കുഴൽനാടൻ ആവശ്യപ്പെട്ടു. മുന്നണിയിലെ തർക്കങ്ങൾ മൂലം പലയിടത്തും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി നിർണയം ഇതുവരെ പൂർത്തിയായിട്ടില്ല. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗം ഓൺലൈൻ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഒപ്പം ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ജനയുഗം ഓൺലൈൻ ഫേസ്ബുക്ക് ആൻഡ് യൂട്യൂബ് ചാനൽ.